ഹായ് ആനന്ദാണ്, എ കെ വാണ്ടറർ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു കൊല്ലമൊക്കെ ഉണ്ടാവും ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത്. കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ജോലിയുടെ കുറച്ച് ഇഷ്യൂസ്, ജോബ് ഒക്കെ റെസ്യൂം ചെയ്ത് വർക്കിന് പോകാൻ തുടങ്ങി. ഒരു കൊല്ലം മുന്നേ ഇട്ടൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ആക്സിഡൻ്റൊക്കെ മാറിയ ഇങ്ങനൊരു ആണല്ലോ, ഒരു സ്കാറെല്ലാം വന്നിട്ടുണ്ട് കൈൻ്റെ മുകളിൽ. ഇപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രം 9 to 4 ദെർ വിൽ ബി എ പവർ കട്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്. ഒരു അറൗണ്ട് ഒരു ഇനി ഡിസംബർ വരെ വർക്ക് ഫ്രം ഹോം ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പവർ ഇഷ്യൂ ഉള്ളത് കൊണ്ടൊന്നും വർക്കിന് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, പഴയ കോളേജും പിന്നെ ഞങ്ങൾ കോളേജിൽ ഉണ്ടായിരുന്ന ടൈമിൽ താമസിച്ചൊരു ഒന്ന് രണ്ട് റെൻ്റഡ് ഹോംസ് ഉണ്ട്, ഐ മീൻ റെൻ്റഡ് വീടുകളുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഇപ്പോൾ ഈ കൊറോണ ടൈമിൽ അവിടെ പോകാനൊരു ധൈര്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെയും കൂടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിച്ചോക്കാൻ പോവാണ്. എവിടാ മോനെ, എന്താ പരിപാടി? നീ വേഗം റെഡി നിൽക്ക്, നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട്. എവിടെയെന്നൊക്കെ ഞാൻ പറയാം, നീ റെഡിയായി നിൽക്ക്. ഞാൻ ഇപ്പം എന്തായാലും ഒരു 10-20 മിനിറ്റ് കൊണ്ട് വീണ്ടും അവിടെ എത്താം. ഓക്കെ. എടാ, കൊല്ലാൻ കൊണ്ടുപോകുന്നല്ല, നീ റെഡിയായി വീണ്ടും അവിടെ നിൽക്ക്, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ അവനോട് എന്തായതാണെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഐ മീൻ കോളേജിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ അവന് മനസ്സിലാവും എന്ത് സംഭവം എന്നുള്ളത്. അപ്പോൾ ദേ കുളിച്ച് സെറ്റായി, എല്ലാം സെറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്, കാരണം ഇത് പതിവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ നാടാണ്, എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോണ വഴിയിലെത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വണ്ടി കാണിച്ചെന്നായിരുന്നു. അപ്പോൾ വണ്ടി കുറേ മോഡിഫൈ ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ കുറേ മോഡ്സൊക്കെ കയറ്റണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ കയ്യിൽ ഫണ്ടില്ലാത്ത കാരണം കൊണ്ടും പിന്നെ എന്താ പറയുക, നേരം കിട്ടിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല വിചാരിച്ച പോലെ. അപ്പോൾ വണ്ടീനെ ഒന്ന് കാണിച്ചാലോ. ഇപ്പോൾ വെയിറ്റ് ചെയ്താണ് നമ്മളുടെ നന്ദി. കുറേ പേര് പേര് കേട്ട് ചിരിച്ചായിരുന്നു. ബട്ട് എന്താ പറയുക, ഐ കൺസിഡർ ദിസ് ആസ് എ ഫാമിലി മെമ്പർ എന്നൊക്കെ പറയാനാണെങ്കിൽ, എൻ്റെ ഒരു 2 കൊല്ലം ആവാറായിണ്ടാവും എടുത്തിട്ട്. ഒരു എത്രയാണ്, 20,000 മുകളിൽ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്, വലിയകാകെ പണിയാണ്. 20,203 കിലോമീറ്റർ സർവീസ് ലൈറ്റൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. കുറേ പണികളുണ്ട് വണ്ടിയുടെ മുകളിൽ. ഇത് ഒരു ട്രിപ്പിൽ പൊട്ടി പോകുന്ന വണ്ടി ഇതേ ഉണ്ടോ. പിന്നെ നാട്ടിൽ വന്ന് ചെറിയൊരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. ആക്സിഡൻ്റ് അല്ല, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടിച്ച്, വീടിൻ്റെ ഫ്രണ്ടിലല്ല, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയൊരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. അതിൽ വന്നിട്ടുള്ള ബെൻഡൊക്കെയാണിത്. അപ്പോൾ ഇതൊക്കെ റെഡി ആക്കണം. അങ്ങനെ എന്തായാലും ഇനി അവനെ പോയി പിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ അവൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവനെ വിളിച്ച് വരാൻ പറഞ്ഞായിരുന്നു. ആശാൻ വരുന്നുണ്ട്, കുടയൊക്കെ എടുത്തിട്ട് വരാനാണ് പറഞ്ഞത്. മഴ പെയ്യുന്നുണ്ട്, മഴ എപ്പോഴാണെങ്കിൽ പെയ്യാം.
ഇതാണ് നമ്മ പറഞ്ഞ കഥാനായകൻ. പിള്ളേര് നോക്കട്ടെ. എടാ നാളെ ഞാൻ വല്ല മുംബൈക്കാരനെങ്കിലോ അല്ലെങ്കിൽ നീ പറഞ്ഞ ഒരു എംഫോട്ടക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലോ നമുക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഒരു വണ്ടിയിൽ കുറച്ച് പെട്രോളൊക്കെ അടിച്ച് കോളേജിന്റെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോളേജ് എന്ന് പറഞ്ഞാൽ കുറെ ദൂരം ഒന്നുമില്ല, ഒന്ന് ഒരു 2 കിലോമീറ്റർ മാക്സിമം ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇതാണ് ഞങ്ങൾ പഠിച്ച കോളേജ്. ഞാനും സർഫാസ് മച്ചാരും കൂടി പഠിച്ച കോളേജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് എന്താ, ക്വാറന്റൈൻ ഹോമാ എന്തോ, അതാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചുവപ്പ് പട്ടൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലോകമൊക്കെ വരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ 2 കൊല്ലം മുന്നല്ലേ. അതിനുവേണ്ടി ഇവിടെ ഗംഭീര അടിയൊക്കെ നടന്നിട്ടുണ്ട് കോളേജിൽ. ഇവിടെ ട്രിപ്പിൾ, ഞങ്ങൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചിരുന്നത്. അവിടെ ട്രിപ്പിൾ, പിന്നെ ഇവിടെ എന്തെന്നോ റോയൽ മെക്ക് നേരിണ്ടായിരുന്നു, പിന്നെ താഴെ സിവിലിയൻസ് നേരിണ്ടായിരുന്നു. ഇവിടെ വലുതാക്കി, അതെ, ഞങ്ങളുടെ ഒരു സിമ്പിളിൻ്റെ ഒരു വിങ്ങാണ് ഈ കാണുന്നത്. ഹലോ, അതിൻ്റെ ഫോട്ടോ ഞാൻ ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ പെടാം. കൊറേ കാലത്തിന് ശേഷം വന്നപ്പോ നൈസായി നൊക്ലാച്ച് അടിക്കേണ്ടതാണ് പറയണേ. നീ അല്ല 20 കഴിഞ്ഞപ്പോ പറഞ്ഞു അടിച്ചത്. ഇവിടെ കൊറേ ഓർമ്മകളുണ്ട്, കാരണം നമുക്ക് കോളേജ് പഠിക്കുന്ന ടൈമിൽ ഇവിടെ നിന്നും കോളേജിന്റെ ഉള്ളിലോട്ടൊന്നും പരിപാടി ഒന്നും കയറ്റിയിരുന്നില്ല അല്ലേ. ഓണപ്പരിപാടി എന്തൊക്കെ എല്ലാ അലമ്പും ഈയൊരു ഏരിയയിൽ വെച്ചിട്ടാണ് നടന്നിരുന്നത്, ഈ ഒരു ഏരിയ. പിന്നൊരു ഗംഭീരിക്ക് എന്തായാലും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇപ്പോൾ ഈ ക്വാറന്റൈൻ ഹോം എന്താ അതാക്കിയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല തോന്നുന്നു. കോളേജ് കോളേജിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും മിക്കവാറും. ആ ഓഡിറ്റോറിയമാണ് ഈ കാണുന്നതാണ് ഓഡിറ്റോറിയം. അപ്പോൾ അതാണ് ക്വാറന്റൈൻ സെൻറ്റർ. ബാക്കി ഓഫീസിൽ നിന്നൊന്നും വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞു കേട്ടെ. ഞാനിവനും പിന്നെ പ്രജിത്ത് മാക്കാർ എന്ന് പറയും അവൻ, പിന്നെ പ്രണവ്, ഞങ്ങളൊരു 3-4 പേര് മാത്രമേ നിന്നായിരുന്നുള്ളൂ ആ വീട്ടിലൊക്കെ. അപ്പൊ നമുക്ക് ആ വീടിന്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ നോക്കി നോക്കാം. ഇപ്പൊ എന്താ അവസ്ഥ അറിയാൻ പാടില്ല. ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കുകയാണ്. അപ്പൊ വല്ലവന്മാർ ഒരുത്തന്മാർ നീച്ചിട്ടുള്ള ഒരുത്തും പല്ലേക്കണേ ഉള്ളൂ. രാത്രി മൊത്തം പബ്ജി കളിച്ചിരുന്ന് എന്താടാ ആ അതന്നെ വായോ നിങ്ങ വായോ കോളേജിന്റെ ഇടുവോ. ഓ, എണ്ണ വെച്ച് ബാലഗോപാലം കുളിക്കാൻ പോവാണോ? എടാ വാടെടുക്കാ. എന്താ ഈ ബാത്റൂം കഴുകണ വരണേ? നീ പല്ല തേക്കണ ബാത്റൂം കഴുകണ, സത്യം പറ. എന്ത് പണി? ഇവിടെയാണ് ഇപ്പൊ ഞങ്ങൾ ആദ്യം നമ്മുടെ സീനിയേഴ്സ് എടുത്ത വീടായിരുന്നു ഇത്. ആളത്താമസം ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഒരു അറൗണ്ട് ഒരു 1 ഏക്കർ പറമ്പുണ്ടാവും. ഇതൊന്നും ഇങ്ങനെയല്ല ഉണ്ടായിരുന്നു, അവിടെയൊക്കെ കാടായിരുന്നു. സ്റ്റിൽ മാക്കാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സർഫാസ്. ഇതും നമ്മളുടെ ഒരു സീനിയേഴ്സ് നിന്ന വീടായിരുന്നു. ഇത് നമ്മളൊരു സീനിയർ ഉണ്ട്, എന്താ റമീസോ, റമീസ് അല്ല വേറെ എന്തെന്നാ പേരുണ്ടെന്ന്. എടാ മാക്കാനെ വാടാ. എടാ വൻ നോക്ലാച്ചിയ, വൻ നോക്ലാച്ചിയ. ആ അതെ, അമ്മാമ്മടെ വീട്ടിലുണ്ട് കേട്ടോ ഞങ്ങള്. ആ ഓക്കെ ഓക്കെ, വായ വായ. ഞാൻ ഈ പരിസരത്തുണ്ടാവും. ഇത് അമ്മാമ്മടെ വീട് എന്നാ ഞങ്ങള് പറഞ്ഞായിരുന്നേ, കാരണം എന്താ വെച്ചാൽ അമ്മൂമ്മയാണ് ഇതിന്റെ ഓണർ ഉണ്ടായിരുന്നു. വാടാ കേറി നോക്ക, കയറി നോക്കി നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്താണ് സംഭവം എന്നൊന്നും ഒരു അറിയാൻ പാടില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ കഥ പറയുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴല്ലോ. ആ ഐ മീൻ ഫസ്റ്റ് ഇയറിലുണ്ട്, പക്ഷെ നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് ഇയറിലോ. ആ സീനിയേഴ്സ് ഉള്ള ടൈമിൽ ഇവർ വന്ന് നോക്കി വേണം, ഞാൻ സെക്കൻഡ് ഇയറിലാണ് ജോയിൻ ചെയ്യണേ.
ഇലക്ടൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ഒരു നാടകത്തിൻ്റെ പ്രാക്ടീസിന് അല്ലേ, നാടകത്തിൻ്റെ കോളേജ് നാടകത്തിൻ്റെ പ്രാക്ടീസിൻ്റെ ടൈമിലാണ് ഞങ്ങൾ ആദ്യം ഇവിടെ വരുന്നത്. നമ്മൾ കുറച്ച് സീനിയേഴ്സ്, അന്ന് ഞാൻ സെക്കൻഡ് ഇയർ, ഞങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഫോർത്ത് ഇയറിലുണ്ടായിരുന്ന സീനിയേഴ്സ് താമസിച്ച് ചേർന്ന വീടായിരുന്നത്. എന്താ നിർമ്മൽ ബ്രോ, കിഷൻ, പിന്നെ രഞ്ജിത്ത്, അശ്വിന്, പിന്നെ ഫ്രെഡി. ഫ്രെഡിയൊക്കെ, ഫ്രെഡിയുടെ ഒക്കെ ഒരു ചിലവ് ഇപ്പോഴും പെൻഡിങ്ങാണ്. ഞങ്ങൾക്ക് നാടകം ഫസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ള് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞൊരു പോക്ക് പോയതാണ്. ഇപ്പോൾ ആളവിടെ കുവൈറ്റിലെ ഖത്തറിലടക്കാണ്. ഇവിടെ ആരും താമസമില്ല. വേണം കുറേ ഓർമ്മകൾ നമുക്ക്. ആ ഈസികാരുണ്ട്, അയ്യോ ഒന്നും പറയണ്ട. കുറേ പേരുണ്ടായിരുന്നു, കുറേ പേരെ പേര്. ആ നീ മാസ്ക് മാറ്റി, ആ കുറേ ചേട്ടന്മാർ പിന്നെ താമസിച്ചേർന്ന് ഇവിടെ. ചേട്ടന്മാർ എൻ്റെ ഏജൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, പക്ഷേ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ ആയിരുന്നു അമ്മമാരോട്. അങ്ങനെ ഇവിടെ നിന്നൊക്കെ എനിക്ക് നിർമ്മലേന്നൊരു അടി കിട്ടേണ്ടതായിരുന്നു അല്ലേ, ഒരു സീനിൽ, കോളേജിലെ ഒരു ഒരു ലവ് അഫെയറിൻ്റെ സീനിൽ. എൻ്റെ അല്ല, ഒരു വേറെ കട്ട പ്രണയം ഉണ്ടായിരുന്നു, അതൊരു വൻ വിഷയം മാറി കോളേജിൽ. അപ്പം അതിൻ്റെ ഒരു സീനിലൊക്കെ നിർമ്മലേട്ട തന്നെ തല്ലിയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ചുമ്മാ മറവിമത്തായി, അതായത് കൊച്ചുനീഫ ഓടിയ, ഐ മീൻ എന്തെന്നാ ഡയലോഗ് എന്താന്ന് ഞാൻ പറഞ്ഞു. പൃഥ്വിരാജിനെ, പൃഥ്വിരാജും പിന്നെ കൊച്ചിനീഫൊക്കെ കുറേ ഓടൊക്കെ ചെയ്തിട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ആ സിനിമയിൽ മറവിമത്തായി ഓടിയ വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിയൊക്കെ ഇത് ഇതാണ് ഈ വീടിൻ്റെ വീട്ടിലേക്കുള്ള ശരിക്കുള്ള ഒരു, നമ്മൾ വന്നത് തൊട്ടപ്പുറമുള്ള വേറെ വഴി കൂടെയാണ്. ആ മന ഞങ്ങളിപ്പോൾ കാണിച്ചാൽ ഈ വഴി കൂടെ അങ്ങനെ പോകണം. വട ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന ടൈമില് കുറെ വൈകുന്നേരങ്ങളിലല്ലേ ഇറങ്ങി നടക്കണ സ്ഥലമാണ്. പറയുമ്പോ നമ്മുടെ നാട് എന്നൊക്കെ പറയാലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെയാണ്. ഇവിടുത്തെ മഴയുടെ കാര്യം പറ, മഴയുടെ കാര്യം പറ, മന മനല്ല മഴ, മഴയോ? അയ്യോ ഇവിടുത്തെ മഴ കിടിലൻ മഴ. ഇവിടെ രക്ഷില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മഴക്കാലൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ടോപ്പ്, നമ്മൾ ഈ വീടിൻ്റെ ഇതിൻ്റെ ആ വീട് കാണിച്ചു, നമ്മളുടെ ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ നിന്നേ. അതായത് ഉറക്കം ഇതൊക്കെ, കാരണം താഴെ ഞങ്ങൾ പാമ്പിനെ, പിന്നെ എന്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പാമ്പ്, എലി, എലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ദിവസം രാത്രി ഞങ്ങൾ നേരി ചോരൊക്കെ തെറിച്ചിട്ടുണ്ട്. രാത്രി കടന്നു തുടങ്ങുമ്പോൾ ഞങ്ങള് പേടിച്ച്, അതായത് ചോരൊക്കെ രാത്രി തെറിക്കാൻ വേത്തിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാണ് വിചാരിക്കുക. പിന്നെയാണ് മനസ്സിലായത് ഫാനിന്റെ ഇടയ്ക്ക് എലി ചാടിയതാണ്. അപ്പോ അത് കാരണം താഴത്ത് കടക്കരക്ക് നിർത്തിയാണ് മുകളിലേക്ക് മാറ്റി. പിന്നെ ഒരു ദിവസം EMFT ആ ഏത് എക്സാമിന്റെ അന്ന് വൻ ശബ്ദം, അതായത് കോഴി കരയണ മാതിരിയാണ്. അങ്ങനെ എന്തൊക്കെ ശബ്ദം കേട്ട് നമ്മൾ വന്ന് നോക്കുമ്പോൾ താഴെ ഒരു എലീനെ എന്തിനേറ്റേ പാമ്പ് പിടിച്ച് മുടിങ്ങിക്കൊണ്ടിരിക്കും. അത് കാരണം അന്നത്തെ എക്സാം പൊട്ടി. അല്ല എക്സാം പൊട്ടല്ല മെയിൻ കാരണം, അതാണ് ഉറങ്ങാൻ പറ്റിയത്. എഞ്ചിനീയറിംഗ് ട്രിപ്പിൾ പഠിച്ച എല്ലാവർക്കും EMFT ഒരു മറക്കാൻ പറ്റാത്തൊരു സ്വപ്ന, അല്ല എന്താ പറയാ, ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു വീടുണ്ടാവില്ലേ, അത് പൊളിച്ചു പോകും. ഈ ഈ ഒരു, അതായത് ഈ ഇവിടെ ഭയങ്കര ഒട്ടപ്പുറയാണ് മന. മനയുടെ ഇവിടെയും ഈ ലെഫ്റ്റ് സൈഡിലും പിന്നെ ഈ റൈറ്റ് സൈഡിലും, റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് കുറേ വീടുകളുണ്ട്. വീട്ടിലുള്ള നാൾ താമസം എന്താ കാരണം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ പിള്ളേരും പിന്നെ അങ്ങനെ കുറേ കോളേജ് പിള്ളേരൊക്കെ ഇങ്ങനെ ഒരു ഹോമോൺ എന്നൊക്കെ എടുക്കുന്നു. കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. കിടിലെ ഏരിയ ഉണ്ടായിരുന്നു ഫുള്ളൊരു, അല്ല നമ്മുടെ നാടാണ് ഒന്നും, നമ്മുടെ നാട് പൊളിയാണ്. കറണ്ട് ഇല്ലാത്തോണ്ട് എന്തൊക്കെ ചെയ്യണേലെ ആൾക്കാര്. പക്ഷെ രണ്ടുമല്ല മുന്നേ യൂട്യൂബ് ചാനലിൽ നമുക്ക് കട്ടക്ക് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് കിടിലാക്കി തുടങ്ങണമെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. പക്ഷെ എന്താ പറയുക, പിന്നെ അവിടെ എല്ലാവരും മലയാളത്തിലൊക്കെ വോഗ് എടുക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ആവാമെന്നൊക്കെ വിചാരിച്ചു.
അതെ, പലരും യൂട്യൂബ് ചാനൽ കണ്ടന്റ് ഇട്ട് തുടങ്ങണം തോന്നുന്നു. പിന്നെ കണ്ടന്റൊക്കെ മാറ്റിട്ട് സോണിയ വരെയായിരിക്കുന്നു. ഈ ഫ്രണ്ട് പേജ് ഒക്കെ കണ്ടാലോ മനസ്സിലുണ്ടാവും, ആ ഒരു ഏരിയ കണ്ടാൽ മനസ്സിലുണ്ടാവും. എൻ്റെ ഉൾഭാഗം കിടിലാണെന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാനീ പറഞ്ഞ പോലെ കയറിയിട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ എന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ യൂണിഫോമിൽ വന്നിട്ടില്ല. കാരണം ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷനൊക്കെ, പൃഥ്വിരാജിൻ്റെ ഇൻട്രോഡൊക്കെ പറയുന്നത് ഇവിടെയാണ്. കാമ്യ മാധവൻ, നെടുമുണി വേണു, പിന്നെ അമ്മാമ്മയൊക്കെ ഉള്ളൊരു ഏരിയ ഇവിടെയൊക്കെയാണ്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയാണ് നമുക്കണ്ട് ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു ധൈര്യം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ കാണുന്നൊരു പോസ്റ്റ് ഓഫീസാണ്, എന്തിനാണ് അവിടെ പോസ്റ്റ് ഓഫീസ് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മളിപ്പോ തിരിച്ച് നമ്മുടെ റൂമിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടതാണ് ഈ പറഞ്ഞ കൂടല്ലൂര് മന. അല്ല, കിടിലും വൈബായി തോന്നി ഞങ്ങൾക്കൊരു. നമ്മൾ എത്ര കാലം നിന്നടെ അവിടെ? ഒരു ഒരു കൊല്ലത്തിൻ്റെ, ഒരു കൊല്ലം, ഒന്നര കൊല്ലം, ഒന്നര കൊല്ലം ഞങ്ങളിവിടെ ഈ ആ റൂമിൽ നിന്നിട്ടുണ്ട്. പിന്നെ കുറേ കിടിലൻ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന്. വീടെടുത്ത് നേരം പോയതെന്ന് അറിഞ്ഞില്ല. ഇപ്പം തന്നെ ഒരു 10-18 മിനിറ്റോളം ഇപ്പം ഈ വീഡിയോ ഉണ്ട്. ഇതന്നെ ഇപ്പം നിങ്ങൾ കണ്ടു മൊത്തം തീർക്കുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ഒരു ഇനിയൊരു 2-3 റൂമിൻ്റെ വീഡിയോ കൂടി ഉണ്ട്. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ഉണ്ടാവും ഒരു വീഡിയോയും കൂടി. അപ്പോൾ അതിൽ ബാക്കി കഥകളും കാര്യങ്ങളെല്ലാം, നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതാവും. അപ്പോൾ till then, bye from Manant.